മുല്ലപ്പെരിയാറിലെ സ്ഥിതിഗതികൾ നേരിട്ടറിയുന്നതിനായി പോയ ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെ കേരള പോലീസ് തടഞ്ഞു. തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്കില്ലാത്ത പ്രശ്നം കേരള പോലീസിന് എന്താണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നും ഡീൻ ചോദിക്കുന്നു. സുരക്ഷാ മേഖലയായതിനാൽ കടത്തിവിടാൻ ആകില്ലെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. സ്ഥലത്തെ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട സമിതികളിലും പാർലമെന്റിൽ തന്നെയും ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വയം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സന്ദർശനം നടത്താൻ ആഗ്രഹിച്ചത്. അതിന് അനുമതി നിഷേധിച്ചത് കേരള പോലീസും ഭരണകൂടവുമാണ്. രണ്ടു ദിവസമായി ജില്ലാ കളക്ടറും അതുപോലെ സ്ഥലം SPയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നും പ്രൊസീജിയർ എന്തൊക്കെയാണെന്നും അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയതുമാണ്. സ്വാഭാവികമായും ഈ നാടിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ നാട്ടുകാരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള നിലയിൽ അവിടം സന്ദർശിക്കുവാനും അത് കണ്ട് ബോധ്യപ്പെടുവാനും എനിക്ക് അർഹതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജനപ്രതിനിധി ആയിട്ടുള്ളത് എന്നതാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ മറ്റു തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുവാനോ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി ഈ വിഷയം വലിച്ചഴയ്ക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ മാത്രമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എൻ്റെ വിഷയം. അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നേരിട്ട് ബോധ്യപ്പെടാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ കടമയാണത്. ആ കടമ നിർവഹിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 17-ാം ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ ഡാം സേഫ്റ്റി ബില്ല് ലോക്സഭ പാസാക്കുമ്പോൾ കേരളത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ആകെ സംസാരിച്ചുകൊണ്ട് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുല്ലപ്പെരിയാറിലെ നിലവിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് എൻ്റെ ബോധ്യപ്പെടൽ ഞാൻ പാർലമെന്റിൽ വിവരിച്ചിട്ടുണ്ട്. 2-ാമത്തെ സമ്മേളനത്തിൽ 2-ാമത്തെ സെഷനിൽ ഞാൻ ഒരു ചോദ്യത്തിലൂടെ ബഹുമാനപ്പെട്ട ജലശക്തി മന്ത്രിയുടെ ശ്രദ്ധയും ഈ കാര്യത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന അവസരങ്ങളിലൊക്കെ പാർലമെന്റിലും അതുപോലെ പാർലമെന്ററി സമിതികളിലുമൊക്കെ ഈ വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാൻ എനിക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോഴൊക്കെയും സുപ്രീംകോടതിയുടെ പരമോന്നത ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി നിലനിൽക്കലും കേരളത്തിന്റെ കൺസേൺ അതിനനുസരിച്ച് പുതിയൊരു ഡാമിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയും നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ഏതെല്ലാം തരത്തിലുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സ്വയം ബോധ്യമുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലാണ് ഞാൻ ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്ന ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ട് കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹിച്ചത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 2 ദിവസമായി ജില്ലാ ഭരണകൂടവും അതുപോലെ SPയും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് നൽകാൻ അവർ പരാജയപ്പെട്ടു. അവസാനം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്ഥലം SPയോട് ഞാൻ ഇന്നലെ രാത്രി ചോദിച്ചു. എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ പറയണം. കേരള ഗവൺമെന്റ് ആണ് അവിടെ സുരക്ഷ നൽകുന്നത്, തമിഴ്നാട് പോലീസ് അല്ല. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന വേളയിൽ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാറിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുകയും അവിടെ പോലീസിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും സുപ്രീം കോടതിയിൽ തമിഴ്നാട് സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ കേരളത്തിന് സുരക്ഷ നൽകാൻ വേണ്ടത്ര സുരക്ഷ നൽകാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചപ്പോൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സുരക്ഷ വർദ്ധിപ്പിച്ചതും അവിടെ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചതും ഞാൻ ഈ അവസരം സ്മരിക്കുകയാണ്. 100 പോലീസുകാർ അവിടെ കേരളത്തിൽ ഒരുപക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ പോലീസുകാരുള്ളത് ഈ മുല്ലപ്പെരിയാറിലായിരിക്കും. ഒരു DYSP, 3 സർക്കിൾമാർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആ ഒരു ഹൈറാർക്കിയിൽ അവിടെ പോലീസുകാരുണ്ട്. അത്രയും സ്ട്രെങ്ത് അവിടെയുണ്ട്. അതിനെയൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ SPയുടെ ഭാഗത്തു നിന്നും എനിക്കൊരു നിർദ്ദേശം വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല. കളക്ടറുടെ ഭാഗത്തു നിന്നും വ്യക്തമായ നിലയിലുള്ള ഒരു നിലപാട് പറയുന്നില്ല. ഞാൻ സ്ഥലത്തെ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അവരാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു
ഒരു ആൻസർ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു എനിക്ക് പോകുവാനുള്ള സുഗമമായ ഒരു പാത ഒരുക്കേണ്ടത്. പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. അവസാനം ഇവർ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, എസ് പി ഉൾപ്പെടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെയാണെങ്കിൽ വാട്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ നിന്നോ എങ്ങനെ ഒരു പെർമിഷനുമായി ബന്ധപ്പെട്ട് തേനി കളക്ടറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു പെർമിഷൻ ലഭ്യമാക്കണമെന്ന് എന്നോട് നിർദ്ദേശിക്കുകയുണ്ടായി. എനിക്ക് തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല. പക്ഷേ ഇവ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബന്ധപ്പെടുകയാണ്. അവിടെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റാണ്. സ്വാഭാവികമായും അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം ഇർവിൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സന്ദർശിക്കാൻ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഞാനത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. ഞാൻ അവിടേക്ക് പുറത്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അവിടെ ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസർ, പൊള്ളക്കട വിഭാഗത്തെ റേഞ്ച് ഓഫീസർ, അദ്ദേഹം എനിക്ക് വാഹനം വിട്ട് നൽകി. അദ്ദേഹവും എന്നോടൊപ്പം ഉണ്ടായി. ഫോറസ്റ്റിന്റെ വാഹനത്തിലാണ് ഞാൻ പോകുന്നത്. നാലാളുകൾക്ക് പ്രവേശിക്കാൻ, എന്നോടൊപ്പം നാലാളുകൾക്ക് പ്രവേശിക്കാനുള്ള അനുമതിയാണ് തമിഴ്നാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയത്. അപ്പോ ഞാനും നാലാളുകൾ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തിയപ്പോൾ മുല്ലപ്പെരിയാറിൽ ഡാമിന് ചുവട്ടിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്നെ തടയുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് DYSP സമ്മതിക്കുന്നില്ല, അവിടുത്തെ ചാർജ് DYSP, അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം സമ്മതിക്കുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കളക്ടറുടെ അനുമതി ഇല്ല എന്ന്. അപ്പോൾ ഞാൻ നേരെ SPയെ വിളിക്കുകയാണ്. അപ്പോഴാണ് SPയെ എന്നോട് പറയുന്നത് കളക്ടറുടെ അനുമതി വേണം. ഞാൻ കളക്ടറെ വിളിക്കുന്നു. ഒന്നൊന്നര മണിക്കൂർ സമയത്തിന് ശേഷമാണ് കളക്ടറുമായി സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത്. പിന്നെയും ഒരു അരമണിക്കൂർ സമയം കൂടി ഞാൻ അവിടെ വന്നു. അവിടെ യാതൊരു തരത്തിലുമുള്ള ബന്ധപ്പെടലോ യാതൊരു തരത്തിലും എന്നെ അവിടെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലോ ഇവരുടെ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഒരിക്കലും കൂടി പറയുന്നു, എനിക്ക് അവിടെ ആ സംഭവസ്ഥലത്ത് അല്ലെങ്കിൽ സംഭവസ്ഥലത്തല്ല, ആ സ്ഥലം സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് ഇതിനെക്കുറിച്ച് സ്വയം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർക്കില്ലാത്ത ഒരാശങ്ക, ഞാൻ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് കേരള പോലീസിനുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോ എന്താണ് ഒരു സ്ഥലത്തെ ജനപ്രതിനിധി എവിടെ പോയാൽ ഉണ്ടാകുന്ന, കേരളത്തിനുണ്ടാകുന്ന ദോഷം? ഞാൻ ഈ നാടിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ്. ഞാൻ അവിടെ സന്ദർശിച്ചാൽ എന്താണ് കേരളത്തിനുണ്ടാകുന്ന ദോഷം അതെനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പൊ ഞാന് കേരളത്തിന് വേണ്ടി വാദിക്കാൻ, സർക്കാരിനോടൊപ്പം നിന്ന് സുരക്ഷാ കാര്യങ്ങളിൽ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് വാദിക്കാൻ ബാധ്യതയുള്ള ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. ഞാൻ അവിടെ ചെന്നാൽ എന്താണ് കേരളത്തിനുണ്ടാകുന്ന കുഴപ്പം, അല്ലെങ്കിൽ ഈ നാടിനുണ്ടാകുന്ന പ്രശ്നം, അതെനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ ഏതായാലും ഈ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിനെ സംഭവിച്ചിട്ടുള്ളത്, അഥവാ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വരുത്തി വെച്ചിട്ടുള്ളത്. ഞാനിത് സർക്കാരിനെ ഒന്നടങ്ക അടിച്ചാക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ കാണിച്ച ഉത്തരവാദിത്ത രാഹിത്യമെന്നോ അല്ലെങ്കിൽ ചുമതലാബോധത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്ന കർത്തവ്യപരമായ വീഴ്ചയെന്നോ കാര്യത്തെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അതിലുപരി പ്രോട്ടോകോൾ അനുസരിച്ച് സ്ഥലം ജനപ്രതിനിധിയോട് കാണിക്കേണ്ടതായിട്ടുള്ള ഒരു മര്യാദ ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ ഇവിടെ എന്തിന്റെ പേരിൽ എന്നോട് വിവേചനപരമായി ഈ കാര്യത്തിൽ പെരുമാറി, അതിനെ സംബന്ധിച്ച് ഇവിടെ മറുപടി പറയണം. ആ വിവേചനം എന്തിനു വേണ്ടിയിട്ടായി, പക്ഷപാതപരമായ ഈ പെരുമാറ്റം എന്തിനു വേണ്ടിയിട്ടായി? അപ്പൊ ഈ കാര്യത്തിൽ അവർ മറുപടി പറഞ്ഞ മതിയാവും. അതോടൊപ്പം തന്നെ ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആവർത്തിച്ച് പറയും, അതല്ലാതെ എനിക്ക് മറ്റു യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇക്കാര്യത്തിലില്ല. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ, സുരക്ഷാ ക്രമീകരണങ്ങളിൽ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. കേരളത്തിന്റെ പൊതുവായ ഇൻട്രസ്റ്റിനപ്പുറത്ത് മറ്റൊരു ചിന്തയോ പ്രവൃത്തിയോ ഒന്നും വ്യക്തിപരമായി എനിക്കുണ്ടാകാനും പാടില്ല. അപ്പൊ ഞാൻ ഇക്കാര്യത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു പക്ഷേ പ്രോട്ടോകോൾ അല്ലെങ്കിൽ അതിനപ്പുറത്ത്
ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അവസരം നഷ്ടപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുമ്പിൽ, ലോക്സഭാ സ്പീക്കറുടെ മുമ്പിൽ പരാതിയായി ഉന്നയിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഞാൻ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിരിക്കുന്ന വീഴ്ചകൾ, അവകാശ നിഷേധം, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് വ്യക്തമായ ഒരു മറുപടി ലഭിക്കുന്നതുവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിൽ മാർഗതടസ്സം സൃഷ്ടിച്ചവർ ഇക്കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ ലഭിക്കുന്നതിന് വേണ്ടി അവകാശ നിഷേധത്തിന്, അവകാശ ലംഘനത്തിന് ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർള മുമ്പാകെ പരാതി സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ജനങ്ങൾ ഇക്കാര്യത്തിൽ ഒരിക്കലും ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമൊന്നും അവിടെ നിലനിൽക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അക്കാര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെ, ബന്ധപ്പെട്ട സമിതികളിൽ പ്രതിഫലിപ്പിക്കാൻ, ഉന്നയിക്കാൻ, അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജനങ്ങളോടൊപ്പം നിന്ന് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയുക. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഈ ദിവസങ്ങൾ ഉണ്ടായി, ഇന്ന് വരെയും ജനപ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് കേരള സർക്കാർ നടത്തിയിട്ടില്ല. ഇന്ന് ജില്ലാ കളക്ടർ വണ്ടിപ്പെരിയാറിൽ കൂടിയ യോഗം, വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലാണ് കൂടിയത്, പക്ഷേ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ യോഗമേ ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കണം, ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം നല്ല നിലയിൽ പോകും. ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിലാണ്, അക്കാര്യവുമായി ബന്ധപ്പെട്ടെല്ലാം പോകുന്നത്. അതിനെല്ലാം എനിക്ക് യാതൊരു മറിച്ചൊരു അഭിപ്രായമില്ല. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഉൾക്കൊള്ളിക്കാതെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ജനപ്രതിനിധികളുടെ യോഗം വേണ്ട വിധത്തിൽ വിളിക്കാതെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എങ്ങനെ സർക്കാരിന് കഴിയുമെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്, സന്ദേഹമുണ്ട്. അപ്പോൾ അക്കാര്യത്തിലും വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ എന്തുകൊണ്ട് ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചോദ്യം കൂടി. മലയാളം ടെലിവിഷൻ ഇടുക്കി. വീട്ടിലെ കറകൾക്കും അണുക്കൾക്കും ഇനി ഒറ്റ വൈപ്പിൽ ബൈ പറയാം. ലിമ ഡിറ്റർജന്റ്സ് ആൻഡ് ലാവിഷ് ലിക്വിഡ്സിനൊപ്പം ശക്തമായ 2x പവർ ക്ലീനിങ് ഫോർമുലയുമായി ഏത് അഴുക്കും നിഷ്പ്രയാസം നിമിഷങ്ങൾ കൊണ്ട് കളയാം. ലിമ ഡിറ്റർജന്റ്സ് ആൻഡ് കെമിക്കൽസ് നിയർ കാലിക്കറ്റ് എയർപോർട്ട്, പള്ളിക്കൽ PO 673634 8817300100 9447404455.